Hello friends, Assalamualaikum, Namaskaram. I am going to make an Oreo biscuit and a dessert recipe. I am going to make a video. If you want to subscribe to my channel, click the bell button and click the video. ഒരു 10 പീസ് ആണ് എടുത്തത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും എടുക്കാം ഞാൻ ഇവിടെ ഒരു 10 പീസ് ബിസ്ക്കറ്റ് എടുത്തു ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് അത് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം പിന്നെ ഇത് 3 ലെയർ പുഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ബിസ്ക്കറ്റിന്റെ ലെയർ ആണ് ചെയ്യുന്നത് അതിനാണ് ഞാൻ ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുന്നത് ഇതിപ്പോൾ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തു കൊടുത്തു ഇനി ഇത് പുഡിംഗ് ബൗളിലേക്ക് മാറ്റണം ഞാൻ ഇവിടെ ഇത് ഓരോ ബൗളിലേക്ക് ആക്കിട്ടാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പുഡിംഗ് ട്രേയിലും ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു സൗകര്യത്തിന് എല്ലാവർക്കും ഇതാവുമ്പോൾ ഓരോ കപ്പ് എടുത്ത് കഴിക്കാം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലെയർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കിട്ട് ഒന്ന് പ്രസ് ചെയ്തു കൊടുക്കണം അതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു അടുത്തതായി ഒരു വൈറ്റ് ക്രീം റെഡിയാക്കണം അതിന് ഞാൻ ഇവിടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തത് ഒരു കപ്പ് പാൽ ഒഴിച്ചു ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഇനി വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇടുന്നതാണ് അതുകൊണ്ട് 2 ടേബിൾ സ്പൂണേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചെറുതായി ഒന്ന് തിളപ്പിക്കാൻ വെക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായി തണുക്കുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം അതിനായി ഞാൻ ഇവിടെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളമാണ് ഒഴിച്ചത് നമുക്ക് പാലും വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നേരത്തെ വെച്ച പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും ഇപ്പോൾ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കണം ചോക്ലേറ്റ് ഇട്ടപ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വന്നു മെൽറ്റ് ചെയ്ത് വരും ഇപ്പോൾ ചോക്ലേറ്റ് ഇട്ട് ഇത് നല്ല കുറുകി വന്നു ഇനി ഇത് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ വൈറ്റ് ക്രീം റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് ഇത് നേരത്തെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച ബിസ്ക്കറ്റിലേക്ക് രണ്ടാമത്തെ ലെയറായി ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മറ്റേ ബിസ്ക്കറ്റിൻ്റെ ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ബിസ്ക്കറ്റൊക്കെ നന്നായി തന്നെ ഉറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിന് വിപ്പിംഗ് ക്രീം വേണ്ട പിന്നെ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും വേണ്ട ഇങ്ങനെ ഒരു ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ ലെയറിലേക്കും ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം
ഇപ്പോൾ എല്ലാ ലെയറും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി മൂന്നാമത്തെ ലെയർ ചെയ്തു കൊടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസിൻ്റെ ബൗൾ വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു കാൽ കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം. ഇത് ഇതിൽ നിന്ന് വേഗം തന്നെ മെൽട്ടായി കിട്ടിക്കോളും. ഇപ്പോൾ ഇതൊന്ന് നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മൂന്നാമത്തെ ലെയറായി അത് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായി ഇത് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി സെറ്റായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് കലങ്ങിപ്പോവും. എൻ്റെ അടുത്ത് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഞാനിത് സെറ്റാകുന്ന മുമ്പേ ഒന്ന് ചെയ്തു കൊടുത്തപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് കലങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായി സെറ്റായിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ എല്ലാം ചെയ്തു കൊടുത്തു. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിൽ. നന്നായിട്ട് തന്നെ ഇത് സെറ്റാക്കണം. അതിനാൽ ഞാനിവിടെ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് സെറ്റാക്കാൻ വെച്ചതാണ്. ഇപ്പോൾ അത് സെറ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഓറിയോ ഡെസേർട്ട് പുഡിംഗ് ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.